ധാരാളം മൾട്ടിനാഷണൽ കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്, ലോകത്തിൽ എല്ലായിടത്തുമുണ്ട്. അവരുടെ ടേൺ ഓവറിൻ്റെ അവരുടെ ലാഭത്തിൻ്റെ അവർ കുമിഞ്ഞുകൂടാൻ അനുവദിക്കുന്ന അവരുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം സ്വമനസ്സാലെ പാവങ്ങൾക്ക് നന്മ ചെയ്യ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും കൊടുക്കണം എന്ന സ്വമനസ്സാലെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന തീരുമാനിച്ചിരുന്ന വീക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അത് മാറി. ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം നിർബന്ധമായും ചാരിറ്റി വർക്കിന് മാറ്റി വെക്കണം, നിർബന്ധമായും ചാരിറ്റി വർക്കിന് മാറ്റി വെക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണത്. അപ്പോൾ സി എസ് ആർ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തേ മതിയാവും, അതിൻ്റെ ഡോക്യുമെൻ്റ് കൂടി കൊടുക്കണം. അങ്ങനെയുള്ള ഈ കാലത്തിനേക്കാൾ മുമ്പ് മുതൽക്ക്, ജാംഷഡ്ജി ടാറ്റ ഉണ്ടായിരുന്ന കാലം മുതൽക്ക്, അവരുടെ വ്യവസായത്തിൻ്റെ വാണിജ്യത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ വലിയൊരു ഭാഗം പാവങ്ങൾക്ക് ചെക്കായിട്ടും അല്ലാതെയും കൊടുക്കുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളിലൂടെയാണ് കൊടുപ്പിക്കുക. ആ കുടുംബത്തിലെ പ്രായം കുറഞ്ഞ കുട്ടികളാണ് പാവങ്ങൾക്കും സംഘടനകൾക്കും ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും എന്ന് ചുരുക്കം. അവർക്ക് ചെക്ക് കൊടുക്കുന്നതും സമ്പത്ത് കൊടുക്കുന്നതും പൈസ കൊടുക്കുന്നതും ലാഭത്തിൻ്റെ ഒരു അംശം വീതിച്ചു കൊടുക്കുന്നതും കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്ത് കുട്ടികളിലൂടെയാണത് ചെയ്യിക്കുന്നത്. അതിന് ജാംഷഡ്ജി ടാറ്റയ്ക്ക് ഒരു ഉത്തരമുണ്ട്, അതിനൊരു വിവരണമുണ്ട്, അതിനൊരു കാരണവും അദ്ദേഹം പറയും. ഈ തറവാട്ടിൽ ജനിച്ചു വളരുന്ന തലമുറ അവർ മറ്റുള്ളവൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കുന്നവരാവണം, മറ്റുള്ളവരുടെ വേദന കഴിയുന്നത്രയും ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാകണം. ഈ ജനങ്ങൾ തന്നെയാണ് ടാറ്റയെയും ടാറ്റയുടെ കമ്പനിയെയും ടാറ്റയുടെ പ്രസ്ഥാനത്തെയും ടാറ്റയുടെ സ്ഥാപനങ്ങളെയും വളർത്തിയത്. ജനങ്ങളില്ലെങ്കിൽ ടാറ്റയില്ല, ടാറ്റയില്ലെങ്കിലും ജനങ്ങളുണ്ട്. അപ്പോൾ ആ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഗവൺമെൻറ് ടാക്സായിട്ട് സ്വീകരിക്കുന്നതിൽ നിന്ന് ഭിന്നമായിട്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഉപ്പ് മുതൽക്ക് കൽപ്പൂരം വരെ വിൽക്കുന്ന ടാറ്റ കമ്പനിയുടെ ഉപ്പ് മുതൽക്ക് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ അതിൻ്റെ കൃത്യം വിലയല്ല കൊടുക്കുന്നത്. വില എന്ന് പറയുന്നതിൽ തന്നെ കുറച്ച് പ്രോഫിറ്റുണ്ട്. ആ പ്രോഫിറ്റ് ജനങ്ങൾ അറിഞ്ഞു കൊടുക്കുന്നതാണ്. ആ പ്രോഫിറ്റ് നമ്മളിലേക്ക് ജനങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ജനങ്ങളിലേക്ക് പോകണം. അതാണ് ടാറ്റയുടെ പൈതൃകമായിട്ടുള്ള വീക്ഷണം. ലോകത്തിലെവിടെയാണെങ്കിലും എല്ലാ കാര്യത്തിലും കൃത്യമായി കണക്ക് വയ്ക്കുന്ന, കൃത്യമായി ടാക്സ് കൊടുക്കുന്ന, കൃത്യമായിട്ട് നിയമവ്യവസ്ഥകൾ പാലിക്കുന്ന, എല്ലാത്തിലും, അത് രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അന്താരാഷ്ട്ര കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും 100 ശതമാനവും ആത്മാഭിമാനത്തോടുകൂടി ആത്മനിർഭരതയോടുകൂടി നിയമങ്ങൾ പാലിക്കുന്ന, നിയമങ്ങൾ അനുസരിക്കുന്ന, അതനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, ആ പ്രോഫിറ്റ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് അതിൻ്റെ കൊടുക്കുന്ന ടാറ്റ പറഞ്ഞ വരിയാണ് എനിക്ക് എൻ്റെ രാഷ്ട്രമാണ് ഏറ്റവും വലുത്. പ്രോഫിറ്റ് ഉണ്ടാക്കൽ ബിസിനസ്സുകാരുടെയാണ്. ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, നേരത്തെ സൂചിപ്പിച്ച വരി തന്നെയാണ്. പ്രോഫിറ്റിൽ ശ്രദ്ധിക്കണമോ ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കണമോ? ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കുമ്പോൾ നിരന്തരം വളർന്ന് വികസിച്ച് എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും ഞാൻ പ്രവർത്തിക്കുന്ന പ്രദേശത്തിലുള്ളവർക്കും എൻ്റെ സംസ്ഥാനത്തിനും എൻ്റെ രാഷ്ട്രത്തിനും മാനവരാശിക്കും ഉതകുന്ന വിധത്തിലുള്ള വ്യവസായ വികസനവും ധാർമ്മിക ബോധവും എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഉണ്ടായാലേ ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റാവുള്ളൂ.
അതാണ് ജാംഷഡ്ജി ടാറ്റയുടെ വിവരണവും അത് തന്നെയാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ 10 രൂപയിൽ നിന്ന് എത്ര രൂപ തിരിച്ച് ഉണ്ടാക്കാൻ സാധിക്കും, ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, അത് ബിസിനസ്. മിനിമം ഇൻപുട്ട്, മിനിമം മാൻ പവർ, മിനിമം മെറ്റീരിയൽ, മിനിമം സ്പേസ്, മിനിമം വേസ്റ്റ് വെച്ചുകൊണ്ട് മാക്സിമം ഉണ്ടാക്കൽ ബിസിനസ്. അതേ സമയത്ത് ധന്യമായ രീതിയിൽ എടുക്കേണ്ടത് എടുക്കുമ്പോഴും കൊടുക്കേണ്ടത് കൊടുക്കുമ്പോഴും കൊടുക്കുന്നതിൽ ആനന്ദിക്കുകയും കൊടുക്കുന്നതും എടുക്കുന്നത് എത്രത്തോളം അവകാശപ്പെട്ടതാണോ അത്ര തന്നെ കൊടുക്കുന്നതിലും അവകാശപ്പെട്ടതാണ് എന്ന ധർമ്മബോധം. മറ്റേത് കർമ്മബോധമാണ്, ഇത് ധർമ്മബോധമാണ്. ബിസിനസ്സിൽ കർമ്മബോധവും ഇൻഡസ്ട്രിയിൽ ധർമ്മബോധവുമാണ്. ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, അതാണ് ധർമ്മബോധം. ഡ്യൂട്ടി എന്നുള്ളതാണ് കർമ്മബോധം. അപ്പോൾ കർമ്മബോധത്തിൽ നിന്ന് ധർമ്മബോധത്തിലൂടെ എൻ്റെ രാഷ്ട്രം, അത് ജന്മഭൂമിയാവാം, അത് കർമ്മഭൂമിയാവാം. ടാറ്റ കമ്പനിക്ക് അമേരിക്കയിൽ 100 കണക്കിന് ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അമേരിക്കയുടെയും അമേരിക്കൻ ജനതയുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക, അത് കർമ്മഭൂമിയാണ്. അപ്പോൾ എവിടെ നിന്നെല്ലാം ഞാൻ എടുക്കുന്നോ അവിടേക്കെല്ലാം കൊടുക്കാനുള്ള ധർമ്മബോധം ഉണ്ടാവണം. ആ ഇൻഡസ്ട്രി വളരുന്നത് മറ്റ് പലരുടെയും പ്രവൃത്തി കൊണ്ടാണ്. അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കണം, പാവങ്ങൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം, അപ്പോഴേ അത് ധർമ്മബോധമുള്ളതാവുള്ളൂ. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് പ്രോഫിറ്റ് മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സംതൃപ്തിയുണ്ട്, ആദരവുണ്ട്, സമൂഹത്തോട് കടപ്പാടുണ്ട്. ഏറ്റവും ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധാർമ്മികത. ആ ധാർമ്മികത സത്യസന്ധമായ വഴിയിലൂടെ തന്നെ പോവുക, കൊടുക്കുന്നത് പോലെ എടുക്കുന്നത് പോലെ കൊടുക്കുക, കൊടുക്കുന്നത് പോലെ എടുക്കുക, ആ ഒരു മൂല്യം ഇന്നത്തെ തേൻതുള്ളികൾ എനിക്ക് എൻ്റെ രാഷ്ട്രമാണ്. രാഷ്ട്രത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും നിലനിൽപ്പും വിജയവും ആത്മനിർഭരതയുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് അദ്ദേഹത്തിനെ തലമുറകളായിട്ട് പഠിപ്പിച്ചതാണ്. സീറോവിൽ നിന്ന് ഹീറോ ആയ ടാറ്റയുടെ വരികൾ ഈ ധാർമ്മികത പ്രതിഫലിക്കുന്നതാണ്. നമ്മളും ധാർമ്മികത പ്രതിഫലിക്കാതെ ഓരോ പ്രവൃത്തിയും ചെയ്താൽ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയണമെങ്കിൽ ഇന്ന് കേരളത്തിലെ ഓരോ വ്യവസായിയും ഓരോ സ്ഥാപനവും പ്രസ്ഥാനവും സർക്കാരിൽ നിന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന്, ഭരിക്കുന്നവരിൽ നിന്ന് തികച്ചും അധാർമ്മികവും അന്യായവും അസത്യവും അനീതിയും കാട്ടിക്കൊണ്ട് സമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണത ഫലം രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കിടന്ന് പിടയുന്ന മനസ്സും കുടുംബാംഗത്തിൻ്റെ അന്തരീക്ഷവുമായിട്ട് നിലനിൽക്കുന്നു. കർമ്മത്തിൽ മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ പറ്റിയതാണ് ഇന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ധർമ്മത്തിലും കൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ, രാഷ്ട്രം എന്ന ചിന്താധാര കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് രത്തൻ ടാറ്റ ഉറങ്ങുന്നത് മാതിരി ഉറങ്ങാമായിരുന്നു. ഇപ്പം നമ്മൾ ഓർമ്മിക്കുക, കർമ്മവും ധർമ്മവും വ്യത്യാസമുണ്ട്. ധർമ്മത്തിൻ്റെ അകത്തുള്ളതാണ് കർമ്മം. ആ കർമ്മത്തിന് മൂല്യവും കൂടി ചേർക്കുമ്പോൾ, ധാർമ്മികതയും കൂടി ചേർക്കുമ്പോഴാണ് അത് ധർമ്മമാവുന്നത്. ധർമ്മം എന്ന വാക്കിന് ഭൂമിയോളം താഴ്ന്ന അർത്ഥവും ആകാശത്തോളം ഉയർന്ന അർത്ഥവുമുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഭിക്ഷക്കാർ വന്ന് വീടിൻ്റെ മുമ്പിൽ നിന്ന് പണ്ട് വിളിച്ചിരുന്നത് അമ്മേ ധർമ്മം തരണമേ എന്നാണ്. അവർ അച്ഛാ ധർമ്മം തരണേ എന്ന് വിളിച്ചിട്ടില്ല, മോനെ ധർമ്മം തരണേ എന്ന് വിളിച്ചിട്ടില്ല, മോളെ ധർമ്മം തരണമെന്ന് പറഞ്ഞിട്ടില്ല, അമ്മേ ധർമ്മം തരണേ എന്ന് പറയാം. ഒരു വീടിൻ്റെ ധാർമ്മിക മൂല്യം നിലനിർത്തുന്നത് അമ്മയാണ്. ആ അമ്മയാണ് വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും ഉള്ളതിൻ്റെ ഒരു പങ്ക് കൊടുത്ത് സമൂഹത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മേ ധർമ്മം തരണേ എന്ന് പറയുന്നത്. ആ അമ്മേ ധർമ്മം തരണേ എന്ന വിളിയിൽ അതിഗംഭീരമായിട്ടുള്ള അർത്ഥ സന്ദേശങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്കും ധാർമ്മിക ബോധമുണ്ടാക്കുക. ഇപ്പം സാധിച്ചാൽ നല്ലത്, വൈകിയാൽ അതെടുക്കില്ല. എടുക്കാൻ പാകത്തിന് കൊടുക്കുന്ന ഒരു ലെവലുണ്ടാവണം, അപ്പോഴേ എടുക്കുള്ളൂ.
കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ എടുക്കും. കുട്ടികൾക്ക് സമയമുള്ള സമയത്ത് മാതാപിതാക്കൾ സമയം കണ്ടെത്തി അവർക്ക് കൊടുക്കണം. കുട്ടികൾക്ക് സമയമില്ലാത്ത സമയത്ത് മാതാപിതാക്കൾ കൊടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമയമുള്ളത് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കൊടുക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ ചിലപ്പോൾ എടുത്തു എന്ന് വരില്ല. അതുകൊണ്ട് ജംഷഡ്ജി ടാറ്റയുടെ ധാർമ്മികത, എനിക്ക് എൻ്റെ രാഷ്ട്രമാണ് വലുത് എന്ന വരി നമ്മുടെ മക്കളെയും ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുക. പ്രണാമം, നമസ്കാരം.